മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22:21. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ രണ്ട് തലങ്ങളെക്കുറിച്ചാണ് വ്യക്തമായിട്ടുള്ള വചനഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. രണ്ട് തലങ്ങളിൽ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. സമൂഹത്തിൽ ഞാൻ നിറവേറ്റേണ്ട ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഭൗതികമായ ഈ സമൂഹത്തിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മാമോദീസായിലൂടെ ദൈവപുത്രൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട നാം ദൈവത്തോടും സഭയോടും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ രണ്ട് തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ജീവിതം. ഭൗതികമായ ഒരു തലം, ആത്മീയമായ ഒരു തലം. ഈ രണ്ട് തലങ്ങളും ഒരേപോലെ ഒന്നിച്ചു കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും ഇന്ന് നമുക്ക് സാധിക്കാതെ പോകുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് പറ്റുന്നില്ല. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണിത്. രണ്ടിനും പ്രാധാന്യമുണ്ട്. ഒരു സമൂഹത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ വിശ്വസ്തതയോടുകൂടി സന്തോഷത്തോടുകൂടി നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പുത്രനായി ഉയർത്തപ്പെട്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവപുത്രന് ചേർന്ന വിധത്തിൽ വ്യാപരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ഇവ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് എൻ്റെ ജീവിതം ധന്യമായിട്ട് തീരുക. എന്നാൽ പലപ്പോഴും ഇന്ന് ഇവ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭൗതികമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, ഒത്തിരി നന്മ പ്രവൃത്തികൾ ചെയ്യും, എല്ലാം ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ആത്മാർത്ഥമായിട്ട് വിനിയോഗിക്കും. ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അച്ഛ നന്മ പ്രവൃത്തികൾ മാത്രം ചെയ്താൽ പോരെ, പള്ളി വരേണ്ട ആവശ്യമുണ്ട്? ഇല്ല, ആവശ്യമുണ്ട്. നന്മപ്രവൃത്തികൾ മാത്രം പോരാ, അതിനുള്ള ശക്തി ഞാൻ സ്വീകരിക്കേണ്ടത് ദേവാലയത്തിൽ നിന്നാണ്, ദൈവത്തോട് ചേർന്നതാണ്. ഇപ്പം ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ദൈവിക കാര്യങ്ങൾ ചെയ്യാതെ ഭൗതികമായ നന്മകൾ ചെയ്യുന്നത് മാത്രം ഒരിക്കലും ജീവിതത്തെ ധന്യമാകും. ചിലരെ സംബന്ധിച്ച് ഈ ഭൗതികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു പോകും. അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കും. അത് ശരിയല്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലരെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, എപ്പോഴും പ്രാർത്ഥന. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഭൗതികമായിട്ട് തൻ്റെ മുൻപിൽ വരുന്നവനിൽ ദൈവത്തെ കാണുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. മുന്നിൽ വരുന്ന ഒരുവനെ സഹായിക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ പള്ളിയിൽ പോകുന്നുണ്ട്, അവൻ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവനിലെ ദൈവത്തെ കണ്ടുകൊണ്ട് അവനെ സഹായിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതും തെറ്റാണ് എന്ന് തമ്പുരാൻ നമ്മളോട് പറയുക. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് പറ്റണം. ഭൗതികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാതെ ആത്മീയതയ്ക്കും പ്രാധാന്യം വേണം. ആത്മീയതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാതെ ഭൗതികതയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ എൻ്റെ ജീവിതം ധന്യമായിട്ട് തീരുകയുള്ളൂ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് ഏറ്റവും എളുപ്പമായ മാർഗമെന്ന് പറയുന്നത് അവൻ്റെ കൽപ്പനകൾ പാലിക്കുക. പറയാം, ദൈവം നമുക്ക് മോശ വഴി 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഈ കൽപ്പനകളുടെ സംഗ്രഹം എന്ന് പറയുന്നത് എന്താ? രണ്ട് കൽപ്പനകളല്ലേ. ഈ 10 കൽപ്പനകളെ രണ്ട് കൽപ്പനകളായിട്ട് സംഗ്രഹിക്കും. രണ്ട് കൽപ്പനകൾ ഏതൊക്കെയാണ്? എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹമുള്ളവരെ, ഈ രണ്ട് കൽപ്പനയെന്ന് പറയുന്നത് രണ്ട് വശങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ. ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആത്മീയ തലം. സഹോദരനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സാമൂഹിക തലം, അതായത് ഭൗതികമായ തലവുമുണ്ട്. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ദൈവകൽപ്പനകൾ ആത്മാർത്ഥമായിട്ട് പാലിച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഈ രണ്ട് തലങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഭൗതികതയ്ക്കാണോ ആത്മീയതയ്ക്കാണോ? അതോ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ?
ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ടാണ്. ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കുവാനായിട്ട്, അവ കൃത്യമായി പാലിച്ചുകൊണ്ട് എൻ്റെ ജീവിതം സന്തോഷപ്രദമാക്കുവാനായിട്ടും അതുവഴി ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.